ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സീരീസ് 10. അങ്ങനെ നിങ്ങൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പഴയ പല വീഡിയോസിലും കമന്റ് ചെയ്തിട്ടുള്ള എഫ് ആൻഡ് ഒ സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഓപ്ഷൻ ഗ്രീക്സ്. അപ്പൊ നിങ്ങൾ പറയും വലിയ പ്രശ്നമൊന്നും വേണ്ട, ആകെ 10-30 സബ്സ്ക്രൈബ് ഉണ്ട്, അത് വെച്ച് എല്ലാവരും കാത്തിരിക്കുന്നതെന്നൊന്നും പറഞ്ഞ് വലിയ പ്രശ്നം കാണിക്കേണ്ടെന്ന് പറയും. പക്ഷെ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എന്നെ സംബന്ധിച്ച് ആ 30,000 പേരും അതിൽ വരുന്ന ഓരോ കമന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വീഡിയോയിലും വന്ന കമന്റ് ആണ് ഓപ്ഷൻ ഗ്രീക്സ്ഡ്, ഓപ്ഷൻ ഗ്രീക്സ് ഇരുന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായ കാണുന്ന വ്യൂവേഴ്സിന്റെ ഉള്ളിൽ ഓപ്ഷൻ ഗ്രീക്സിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന്. യെസ്, അവർ കമന്റ് ചെയ്ത പോലെ എഫ് ആൻഡ് ഒ സീരീസിന്റെ പഠനം കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പഠിച്ചേ പറ്റൂ, അത്ര ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ആസ് യൂഷ്വൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം, എല്ലാ മലയാളികളും സ്റ്റോക്ക് മാർക്കറ്റിന്റെ എല്ലാ ലോകത്തിലും ഈ പറയുന്ന ഓപ്ഷൻ ട്രേഡിംഗ് ഉൾപ്പെടെയുള്ള ലോകത്തിൽ കൈവയ്ക്കണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ഒത്തിരി പേര് നമ്മളൊപ്പം ജോയിൻ ചെയ്തു. സോ ആസ് യൂഷ്വൽ ഇൻട്രോ വലിച്ചിടുന്നില്ല, ഇന്ന് ക്വിക്ക്ലി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. ഓപ്ഷൻ ഗ്രീക്സ്. സോ എന്താണ് ഓപ്ഷൻ ഗ്രീക്സ്? നമ്മുടെ ഗ്രൂപ്പിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന പലരും ചോദിക്കുന്ന മെസ്സേജാണ്, സർ ഇപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആണുള്ളൂ. ബേസിക്കലി ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ചെയ്യുന്നത് ഇൻഡെക്സുകളിലാണ്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പൊ സോ നമ്മളും ചെയ്യുന്നത് അതിൽ തന്നെയാണ്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആണ്. സോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് വരുന്ന പുതിയ ആൾക്കാർക്കുള്ള സംശയമാണ്, സർ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ മേടിച്ചു, നിഫ്റ്റി 100 കൂടിയിട്ടും നമ്മുടെ കോൾ ഓപ്ഷന് വലിയ ലാഭമൊന്നും കിട്ടിയില്ല, ഇപ്പോഴും അത് ആ പൈസ റേഞ്ചിൽ തന്നെയാണ്. അതെന്നാന്നുള്ള ചോദ്യം കോമൺലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ഗ്രീക്സ്. പൊതുവെ പല ബിഗിനേഴ്സിന്റെയും ഒരു തെറ്റിദ്ധാരണയാണ്, നിഫ്റ്റിയുടെ വില കൂടുമ്പോൾ ഓപ്ഷന്റെ പ്രീമിയം കൂടും, ഒരു കോൾ ഓപ്ഷൻ മേടിച്ചവനും ലാഭം കിട്ടും. നിഫ്റ്റിയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ മേടിച്ചവന്റെ ലാഭം കുറയും, പുട്ട് ഓപ്ഷൻ മേടിച്ചവന്റെ ലാഭം കൂടും. ഇതാണ് പൊതുവെയുള്ള സംഭവം. എന്നാൽ അത് മാത്രമല്ല, അത് വൺ ഓഫ് ദ ഫാക്ടറാണ്. അണ്ടർലൈങ് അസറ്റിന്റെ, ഇപ്പൊ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ആണെങ്കിൽ നിഫ്റ്റിയുടെ വില, ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ, ഇപ്പൊ റിലയൻസിന്റെ സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിൽ റിലയൻസിന്റെ വില കൂടുമ്പോൾ അതിന്റെ കോൾ ഓപ്ഷന്റെ വില കൂടും. പക്ഷെ അത് മാത്രമല്ല, അത് ഫാക്ടർ അല്ല എന്നല്ല പറയുന്നത്, അത് വൺ ഓഫ് ദ ഫാക്ടറാണ്. അത് കൂടാതെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം കൂടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ നിഫ്റ്റിയുടെയോ റിലയൻസിന്റെയോ പ്രൈസ് മാത്രമല്ല, മറ്റു പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഗ്രീക്സ്. ഇതാണ് സിമ്പിൾ ഡെഫിനേഷൻ. ഓപ്ഷന്റെ പ്രീമിയം കൂടണോ കുറയണോ, എന്തോരം കൂടണം എന്തോരം കുറയണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കണക്കുകളാണെങ്കിൽ, പറഞ്ഞു തരുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്ഷൻ ഗ്രീക്സ് എന്ന് വിളിക്കുക. പൊതുവെ ഈ ഗ്രീക്സിനെ നാലാക്കി തിരിക്കാം. ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ, ഗാമ, തീറ്റ, വീഗ നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ പേരൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, കാരണം പല ഫേമസ് യൂട്യൂബേഴ്സും ഇതൊക്കെ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. എന്നാൽ ഇതിലൊരു ചെറിയ തിരുത്തുണ്ട്, ശരിക്കും 4 5 ഫേമസ് ഗ്രീക്സ് ഉണ്ട്, ഒരാളെ വിട്ടുപോയി. റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്, RHO. അത് പലരും പറയാറില്ല, കാരണം അതിന്റെ ഇമ്പാക്ട് വളരെ കുറവാണ്. പ്രീമിയം കൂടാനും കുറയാനുമുള്ള റോ എന്ന ഗ്രീക്സിന്റെ ഇമ്പാക്ട് വളരെ കുറവാണ് പല സമയങ്ങളിലും. ബട്ട് ഇപ്പോൾ ഇത് പറയേണ്ടതുണ്ട്, കാരണം ഈ അടിയായിട്ട് റോക്ക് അല്പം പ്രാധാന്യം കൂടി വരണ്ടോ എന്നൊരു സംശയം. കാരണം റോനെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഇൻഫ്ലേഷനും മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, RBI ഒക്കെ റേറ്റ് കൂടുന്ന, അല്ലെങ്കിൽ ബോൺസിന്റെ ഒക്കെ റേറ്റുകൾ, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിന് ഉണ്ടാക്കുന്ന കൂടുതലോ കുറയുള്ള ഇഫക്റ്റിലെയാണ് റോ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായാലും എന്തുകൊണ്ട് റോ ഈ ഇടയ്ക്ക് അല്പം പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ കാരണം, ബിക്കോസ് RBIയുടെയും ബോൺസിന്റെയും US 10-year ബോൺസിന്റെ ഒക്കെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നമ്മുടെ ശക്തിചാട്ടൻ വന്ന്, RBI ഗവർണർ ശക്തികാന്ത് ദാസ് വന്നിട്ട് ഒരു 40 അങ്ങോട്ട് കൂട്ടി. ഇനിയും അടുത്ത മാസം വരാൻ പോകുന്ന RBI പോളിസിയിൽ വീണ്ടും 0.25 to 0.5 കൂട്ടുന്നു പറയുന്നു. അത് മാത്രമല്ല, വരാൻ പോകുന്ന ഒരു കൊല്ലവും കണ്ടത് ശരിയാണ്, വരാൻ പോകുന്ന ഒരു കൊല്ലവും US ഫെഡിന്റെ റേറ്റ് ആണെങ്കിലും RBIയുടെ റേറ്റ് ആണെങ്കിലും 3% വരെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ അത്ര കൂടുതലാണ് മാർക്കറ്റിൽ, അതുകൊണ്ട് തന്നെ 3% ഈ റേറ്റുകളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോ റോയിന് ഒരു ഇമ്പാക്ട് ഇതിലേക്ക് വന്നു. സോ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ 4 5 ഉണ്ട്, ഡെൽറ്റ, വീഗ, തീറ്റ, ഗാമ, റോ. ഈ സാധനങ്ങളുടെ പേര് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഇവന്മാർ ഇന്ത്യക്കാരല്ല, എവിടെന്നായിരിക്കും ഇത്? ചൈനയിൽനിന്നാണോ? ചൈനയല്ല, ഇത് ഗ്രീക്സ് ആണ്, ഗ്രീക്ക് കൺട്രിയിലെ ആൽഫബറ്റിന്റെ പേരാണ് ഈ സാധനം. സോ ഇത്തവണ കണ്ടുപിടിച്ചത് ചൈനക്കാരല്ലാതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഓപ്ഷൻ ഗ്രീക്സ് ഒറിജിനൽ ആയിട്ടുള്ള, നമുക്കൊക്കെ വിശ്വസിക്കാവുന്ന ഒരു സാധനമാണ്, ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല. ആക്ച്വലി ഓപ്ഷൻ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാനായിട്ട് ഈ ഗ്രീക്സിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ വെച്ചാൽ ഞാൻ പറയും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 10 കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഗ്രീക്സ് വരുന്നത്. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 പഠിക്കാനുള്ളതുകൊണ്ടാണ് മുമ്പ് അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് ഇപ്പൊ ഈ ഗ്രീക്സിലേക്ക് വന്നത്. എന്നാൽ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി വേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, നമുക്കൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് വേണം. മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ക്യാപിറ്റൽ വേണം. നല്ല ക്യാപിറ്റൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല എക്സ്പീരിയൻസ് വേണം. ഒന്നോ രണ്ടോ സുപ്രഭാതം കൊണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ട്രേഡ് ആവാൻ പറ്റില്ല, കൊല്ലങ്ങൾ വേണം. എന്റെ കഥ ഞാൻ പറഞ്ഞുള്ളതാണ്. ഞാൻ ട്രേഡിംഗ് തുടങ്ങിയത് 2011 10-12 കൊല്ലം എടുത്തു ട്രേഡിംഗിൽ ഒന്ന് സ്റ്റേബിൾ ആവാൻ. അതിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് 2006 തൊട്ട് ഒരു 4-5 ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ സ്റ്റെബിലിറ്റി കിട്ടിയത്. എന്ന് വെച്ചാൽ നിങ്ങൾ 10 ഒന്നും കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം പോലെ യൂട്യൂബ് ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അല്പൂടി എളുപ്പത്തിൽ ഇപ്പൊ നമ്മൾ തന്നെ എത്രയും പെട്ടെന്ന് ആ 10 കവർ ചെയ്തത് അല്പം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ എക്സ്പീരിയൻസ്, നല്ല ക്യാപിറ്റല്, ക്ഷമ,
കുറച്ച് മൈൻഡ് സെറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഓഫ് കോഴ്സ് കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് അത് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. നമ്മൾ 10-12 വീഡിയോസ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു, അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാലിസിന്റെ കാര്യം ക്ലിയർ ആയി. അപ്പം ആ കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെയാണ് ഓപ്ഷൻ ട്രേഡിംഗിൽ ഏറ്റവും അത്യാവശ്യവും ആദ്യം വേണ്ടത്, കാശുണ്ടാക്കാൻ. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങി പോകപ്പെടല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡീക്സും പഠിക്കണം. ബിക്കോസ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ഹെഡ്ജിംഗ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓപ്ഷൻ ഡീക്സിന് വലിയ വിലയുണ്ട്. ഹെഡ്ജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പൊസിഷൻസിനെ ഹെഡ്ജ് ചെയ്ത് കവർ ചെയ്യാൻ പുതിയ ലെഗുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ ഡീക്സിന്റെ വിലകൾ നോക്കേണ്ടതുണ്ട്. സോ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം, ഹെഡ്ജിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഡീക്സ് കൂടിയേ പറ്റൂ. എന്നാൽ ഒരു വഴിക്ക് പോകാലേ, ഞാൻ പറഞ്ഞ പോലെ ഒരു വഴിക്ക് പോകാലേ, എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചു. സോ ഓപ്ഷൻ ഇന്റർവ്യൂ അവിടെ നിൽക്കട്ടെ, ക്വിക്ക്ലി നമുക്ക് ഓപ്ഷൻ ഡീക്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഓപ്ഷൻ ഡീക്സിലെ ഫസ്റ്റ് ആളെ തന്നെയാണ്, ഡെൽറ്റ. എന്താണ് ഡെൽറ്റ? നമുക്ക് നമ്മുടെ ഗൂഗിൾ ചേച്ചി വരെ ചോദിക്കാം, വെറും ഡെൽറ്റ എന്നൊക്കെ അടിച്ചാൽ വേറെ എന്തെങ്കിലും ഡെൽറ്റ മറ്റേ ഇതൊക്കെ വരും കേട്ടോ. അപ്പം ഡെൽറ്റ ഇൻ ഓപ്ഷൻ ഗ്രീക്സ് എന്നിരിക്കാം. യെസ് ചേച്ചി എന്തോ പറഞ്ഞിട്ടുണ്ട്, ഡെൽറ്റ ഡെൽറ്റ മെഷേഴ്സ് ഹൗ മച്ച് ആൻ ഓപ്ഷൻ പ്രൈസ് ക്യാൻ ബി എക്സ്പെക്ടഡ് ടു മൂവ് ഫോർ എവറി $1 ചേഞ്ച്. ഇത് $1 എന്നാണ് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാം. ₹1 ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സെക്യൂരിറ്റി ഓർ ഇൻഡെക്സ്. ഫോർ എക്സാമ്പിൾ, ഡെൽറ്റ ഓഫ് 0.40 മീൻസ് ദ ഓപ്ഷൻസ് പ്രൈസ് വിൽ തിയററ്റിക്കലി മൂവ് $40. ഇവിടെ നമ്മുടെ 40 പൈസ ഫോർ എവറി ₹1 ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക് ഓർ ഇൻഡെക്സ്. പലർക്കും മനസ്സിലായി കാണാമെന്ന് എനിക്കറിയാം, ബട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒന്ന് പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു കൊടുത്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ആ ഡോളർ മാറ്റി റുപ്പീസ് ആക്കിയാൽ മതി. ഇനി മനസ്സിലായില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഡെൽറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ഒരു ഇത്ര പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ എന്താണ് അണ്ടർലൈങ് അസറ്റ്. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥം ഓപ്ഷൻ സീരീസ് നിങ്ങൾ മൊത്തം കണ്ടിട്ടില്ല. ഓപ്ഷൻ സീരീസ് ഒന്നും തൊട്ട് കണ്ടിട്ട് വരാം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കും, പല സംശയങ്ങളുണ്ട് ഓപ്ഷനെ പറ്റി. ഞാൻ ആദ്യം പറയുന്നതാണ്, എന്തായാലും കാശുണ്ടാക്കാൻ ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചേക്കാം. കുറച്ച് നോളജ്, ഇവിടെ ഇൻഫർമേഷൻ ആണ് നമ്മുടെ കാശെന്ന് അറിയാലോ. സോ ആ സീരീസ് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കറിയാം എന്റെ വീഡിയോസ് ലെങ്തി ആണ്, പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം. കാരണം നമ്മുടെ വ്യൂസൊക്കെ സാധാരണക്കാരാണ്, 10 എടുത്ത് പറഞ്ഞിട്ടും എനിക്ക് വാട്സപ്പിൽ സംശയം ചോദിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ നിങ്ങളാണെങ്കിലും പല യൂട്യൂബേഴ്സിന്റെയും ഓപ്ഷൻ സീരീസ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓർഡറിൽ തന്നെ കാണാം. ഇനി ഞാനിപ്പോ ഓപ്ഷൻ സീരീസ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, ഇപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടുമ്പോൾ കാര്യം മറന്നു പോകാം. സ്വാഭാവിക മനുഷ്യന്മാരാണോ മറവി ഉണ്ടാവാം. അപ്പൊ എന്ത് വേണം, ഒന്നുകൂടി എടുത്ത് കാണാം. കാശിലവില്ലല്ലോ, യൂട്യൂബ് ഫ്രീ ആയിട്ടല്ലേ കാണിച്ചിരുന്നത്. സോ വീണ്ടും സംശയമുള്ള ഭാഗങ്ങൾ വീണ്ടും എടുത്തെടുത്ത് കാണാം. നിങ്ങൾ തന്നെ ഒരു ബുക്കിലൊക്കെ നോട്ട് ഉണ്ടാക്കി വെക്കുക, അപ്പൊ നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. വീണ്ടും കഥയിലേക്ക് പോകുന്നില്ല. അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം. നിഫ്റ്റി ആണ് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ നിഫ്റ്റി ആണ് അതിന്റെ അണ്ടർലൈങ് അസറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണ് അതിന്റെ അണ്ടർലൈങ് അസറ്റ്. റിലയൻസ് ആണെങ്കിൽ റിലയൻസ്. ക്രൂഡ് ഓയിലിന്റെ ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ ക്രൂഡ് ഓയിലാണ് അവിടുത്തെ അണ്ടർലൈങ് അസറ്റ്. സോ ഈ അണ്ടർലൈങ് അസറ്റുകളുടെ പൈസ ഒരു നിശ്ചിത പോയിന്റ് കയറുമ്പോൾ നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ പ്രീമിയം കൂടാണോ കുറയാണോ, കൂടാണെങ്കിൽ തന്നെ എത്ര പോയിന്റ് കൂടും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫാക്ടറാണ് ഡെൽറ്റ, ഓപ്ഷൻ ഗ്രീക്സിലെ ഡെൽറ്റ. ക്ലിയർ ആയല്ലോ. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഗൂഗിളും പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഡോളറിലാന്ന് മാത്രം, ഇവിടെ പോയിന്റിലോ അല്ലെങ്കിൽ റുപ്പീസിലോ നമുക്ക് പറയാം. ദെൻ അത് മാത്രമല്ല, ഡെൽറ്റയ്ക്ക് ഒരു ഉപയോഗം കൂടി ഉണ്ട്, ഗൂഗിൾ പറഞ്ഞതിനകത്ത് ഒരു ഉപയോഗം കൂടി ഉണ്ട്. ഒരു പ്രൊഫഷണൽ ഓപ്ഷൻ ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ ലോങ് ഷോർട്ട് പൊസിഷൻസ് ഒക്കെ ഹെഡ്ജ് ചെയ്യാൻ എത്ര കോൺട്രാക്ട് അഡീഷണലി വേണം എന്ന് കൂടി പറഞ്ഞു തരുന്ന ഒരു ഫാക്ടറാണ് ഡെൽറ്റ. ഈ പറഞ്ഞ കാര്യം പലർക്കും മനസ്സിലായിണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഹെഡ്ജിംഗ് സീരീസ് തുടങ്ങണം. ഹെഡ്ജിംഗ് സീരീസിൽ ഡെൽറ്റ നോക്കി നമ്മൾ പല ലെഗും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡെൽറ്റയ്ക്ക് ഹെഡ്ജിങ്ങിനുള്ള പ്രാധാന്യം. സോ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഡെൽറ്റ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ നിഫ്റ്റി 100 കയറി മുന്നോട്ട് പോയി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ, നമ്മൾ എടുത്ത നിഫ്റ്റിയുടെ ഒരു സ്ട്രൈക്ക് 17,000 കോൾ ഓപ്ഷൻ എത്ര പോയിന്റ് കയറും? 100 തന്നെ പോവോ? അല്ലെങ്കിൽ 50 പോവുള്ളൂ? അത് കയറില്ലേ, അത് താഴേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞു തരുന്ന ഓപ്ഷൻ വീക്സിലെ ഒരു ഫാക്ടറാണ് ഡെൽറ്റ. ക്ലിയർ? സോ തിയറിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കൽ ട്രേഡിംഗിലേക്ക് പോകാം. ഒരു പ്രാക്ടിക്കൽ ട്രേഡിംഗിൽ ഓപ്ഷൻ എങ്ങനെ കണക്കുകൂട്ടാം, അല്ലെങ്കിൽ ഓപ്ഷന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. യെസ്, ഇന്നത്തെ ട്രേഡിംഗ് കഴിഞ്ഞു. സോ ഈ മാർക്കിംഗ്സ് ഒക്കെ ഒന്ന് കളയാം. ഇൻഡിക്കേറ്റേഴ്സും മാർക്കിംഗ്സ് ഒക്കെ നമുക്കൊന്നും ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഇന്ന് ഗ്യാപ്പ് ആണ്. ഇന്ന് 27-ാം തീയതി നിങ്ങൾക്ക് കണ്ടറിയാം, തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. എത്രയുണ്ട്? ഏകദേശം ഒരു 100 50-60 ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പൊ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്താണ്? ഇന്നത്തെ എന്റെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് തീയറി പറഞ്ഞതിനു വേണ്ടി മാത്രമാണ്. സോ ഇന്നത്തെ എന്റെ വ്യൂ ബുള്ളിഷാണ്. ബുള്ളിഷാന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നാണ് എന്റെ ഇന്നത്തെ നിഗമനം. അതാണ് ഞാൻ ബുള്ളിഷാന്ന് പറഞ്ഞത്. സോ മാർക്കറ്റ് ബുള്ളിഷാണെന്നാണ് എന്റെ വ്യൂ എങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ ഏത് ഓപ്ഷൻ ആയിരിക്കും മേടിക്കേണ്ടത്? ഒരു ബയർ പെർസ്പെക്ടീവിൽ കേട്ടോ, സെല്ലറുടെ പെർസ്പെക്ടീവ് തൽക്കാലം മാറ്റി വയ്ക്കാം. ഓപ്ഷൻ ബയറുടെ പെർസ്പെക്ടീവിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഏത് ഓപ്ഷൻ ആയിരിക്കും മേടിക്കുന്നത്? ഓഫ്കോഴ്സ് കോൾ ഓപ്ഷൻ. അപ്പൊ തന്നെ വേറെ ചോദ്യം വരും, ഏത് കോൾ ഓപ്ഷൻ മേടിക്കണം? ഓപ്ഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 1000 കോൾ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഞാൻ മേടിക്കും? അത് സിമ്പിളാക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ചെയിൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ചെയിൻ നമുക്ക് 3 തിരിക്കാം. ഏതൊക്കെയാണ്? ഇൻ ദ മണി,
അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി കണ്ടിട്ടില്ല വീഡിയോ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണ് ഓപ്ഷൻ ചെയ്യാൻ മൂന്നാക്കി തരിക്കാം ഇൻ ദ മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഇതിൽ ഏതാണ് മേടിക്കേണ്ടത് സപ്പോസ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ഇരിക്കുന്നത് 16352 ദാറ്റ് മീൻസ് അക്കൗണ്ട് 16350 നിഫ്റ്റിയുടെ സ്പോട്ട് 16,350 ആണ് നിഫ്റ്റിയുടെ സ്പോട്ട് അപ്പം ഈ കേസിൽ ഇതിന്റെ അറ്റ് ദ മണി എത്രയാണ് എ ടി എം നിഫ്റ്റിയുടെ എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ 16350 സിഇ ഇതാണ് അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇത് മേടിക്കാം അതല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ മണി ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ ഒ ടി എമ്മിന്റെ കേസ് പറഞ്ഞാലോ ഒ ടി എം നിഫ്റ്റിയുടെ എത്രയായിരിക്കും ഇതിന് മുകളിൽ എന്തും ഒരു 16500 സിഇ അതായിരിക്കും ഇതിന്റെ ഒ ടി എം ഇത് മേടിക്കാം അതല്ലെങ്കിൽ ഏത് മേടിക്കാം ഇൻ ദ മണി ഐ ടി എം ഐ ടി എം ഏതായിരിക്കും നിഫ്റ്റിയുടെ 16,000 സിഇ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇന്ത് മണി ഇത് മൂന്നും മേടിക്കാം ഈ മൂന്നിന്റെ പ്രീമിയം നമുക്കൊന്ന് ഓപ്ഷൻ ചെയിനിലേക്ക് എടുത്തു നോക്കാം ഓപ്ഷൻ ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ സോ ഇതാണ് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഒന്ന് സൂം ചെയ്യണോ നമ്മൾ കോൾ ഓപ്ഷൻ പറ്റി മാത്രം നൽകാനും പറയുന്നുള്ളൂ അതുകൊണ്ട് കോൾ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് കോൾ സൈഡ് അല്ലെ ഈ നടുക്ക് കാണുന്ന 16350 കാണാമെന്ന് വിചാരിക്കുന്നു ഈ 16350 ആണ് അറ്റ് ദ മണി അതിന്റെ പ്രീമിയം നോക്കി 151 രൂപയാണ് അതിന്റെ പ്രീമിയം എൽ ടി പി പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലെ ഓപ്ഷൻ ചെയിൻ ഓൾറെഡി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 151 സോ അറ്റ് ദ മണിയിലുള്ളതിന്റെ പ്രീമിയം 151 രൂപയാണ് അതിന്റെ വില ഇനിയും ഇന്ത മണിയുടെ നോക്കാം ഇന്ത മണി 16,000 നമ്മൾ 16,000 കോൾ ഓപ്ഷൻ വില നോക്കാം 16,000 കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി ഇതാണ് 16,000 16,000 കോൾ ഓപ്ഷൻ വില 391 ഒഫ്കോഴ്സ് ഇന്ത മണിയിലുള്ളതിന്റെ പ്രീമിയം കൂടുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സോ 16,000 ഇന്ത മണിയിലുള്ള കോൾ ഓപ്ഷന് 391 രൂപയാണ് വില ഇനി ഔട്ട് ഓഫ് ദ മണി നോക്കാം ഔട്ട് ഓഫ് ദ മണി 16,500 കോൾ ഓപ്ഷൻ 16,500 കോൾ ഓപ്ഷൻ താഴേക്കാണ് ഔട്ട് ഓഫ് ദ മണി വെള്ള കളർ കാണുന്ന ഔട്ട് ഓഫ് ദ മണി 16,500 എന്ന് പറയുമ്പോൾ 82 രൂപ 82 രൂപയുള്ളൂ ഔട്ട് ഓഫ് ദ മണിക്ക് പ്രീമിയം കുറവാണ് 82 രൂപയുള്ളൂ പ്രീമിയം ഉള്ളൂ ഇനി അല്പം കൂടി ഫാർ ഒ ടി എമ്മിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫാർ ഒ ടി എം എന്ന് പറഞ്ഞാൽ അല്പൂടി താഴെ ഒരു 17,000 നിഫ്റ്റിയുടെ 17,000 കോൾ ഓപ്ഷന്റെ കേസ് കഴിഞ്ഞാൽ അതിന്റെ പ്രീമിയം നോക്കി ഓപ്ഷൻ ചെയ്യുന്നത് 17,000 കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാം 4 രൂപ 75 പൈസ വീണ്ടും ഒത്തിരി താഴേക്ക് പോയി 4 രൂപ 75 പൈസയാണ് ഇതിന് പ്രീമിയം ഉള്ളൂ ഓക്കെ ഇത് വളരെ ചീപ്പാണല്ലേ ഓക്കെ ഇന്ത മണിയിലുള്ളതിന് 391 ഫോർ ഔട്ട് ഓഫ് ദ മണി വരുമ്പോൾ 4 രൂപയുടെ വരെ നിഫ്റ്റി ഓപ്ഷൻ കിട്ടും സ്വാഭാവികമായിട്ടും ഒരു തുടക്കക്കാർ ബിഗിനേഴ്സ് ഇതിനെ പറ്റി ഓപ്ഷനെ പറ്റി വലിയ അറിയില്ലാത്തവർ ഏത് മേടിക്കും മലയാളികളുടെ സ്വഭാവമാണല്ലോ ഏറ്റവും വില കുറഞ്ഞ എവിടെ കിട്ടുന്നോ അതായിരിക്കും നമുക്ക് മേടിക്കാൻ ചാൻസ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ തൊട്ടുമ്പോഴത്തെ ഓപ്ഷൻ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിനാണ് ഏറ്റവും കൂടുതൽ ലാഭം ഇതിനാണ് ഏറ്റവും കൂടുതൽ ലാഭം ഇത് വളരെ ചീപ്പാണെങ്കിലും ഈ സാധനത്തിന് ലാഭം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാന്നുള്ളത് നമ്മൾ ഇന്ത മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഒക്കെ പഠിച്ച ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതാണ് അതും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരാം ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം ആ വീഡിയോയും മസ്റ്റ് ആയിട്ട് കണ്ട ഒരു വീഡിയോ ആണ് സോ പറഞ്ഞു വന്നത് ഫാർ ഔട്ട് ഓഫ് ദ മണി ഉള്ള സാധനത്തിന് പ്രീമിയം കുറവാണെങ്കിലും ഇതിന് പ്രോഫിറ്റ് ഒരു പരിധി വരെ ഈ പറയുന്ന മുകളിലുള്ള സ്ട്രൈക്കുകളിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഫിറ്റ് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ വളരെ കുറവ് പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക ഒന്നുകൂടി പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാനേ വളരെ ചാൻസ് കുറവാണ് ഇതാണ് ഡെൽറ്റയുടെ കളി ഈ പറയുന്ന 391 പ്രീമിയം ഉള്ള ഇന്ത മണിക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാനും ഒത്തിരി ഔട്ട് ഓഫ് ദ മണി 17,000 ഒത്തിരി ഔട്ട് ഓഫ് ദ മണിക്ക് പ്രോഫിറ്റ് കുറയാനും ഉണ്ടായ കാരണക്കാരൻ അവനാണ് ഡെൽറ്റ സോ ഡെൽറ്റ എന്താണ് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയൊക്കെ ഒരു 100 പോയിന്റ് മുകളിലേക്ക് പോകുമ്പം ഈ പറയുന്ന സ്ട്രൈക്കുകളുടെയൊക്കെ പ്രീമിയം എത്ര പോയിന്റ് മുന്നോട്ട് പോകും എല്ലാം ഒരുപോലെ മുന്നോട്ട് പോകുമോ ഇപ്പൊ നിഫ്റ്റി 100 പോയിന്റ് പോയി ഈ പറയുന്ന 16,000 100 പോയിന്റ് പോകും 17,000 പ്രൈസും 100 പോയിന്റ് കയറുമോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഓപ്ഷൻ ഗ്രീക്സിലെ ഒരു ഫാക്ടറാണ് ഡെൽറ്റ ക്ലിയർ ആയല്ലോ ദാറ്റ് മീൻസ് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് എത്ര പോയിന്റ് കൂടുമ്പം ഓരോ സ്ട്രൈക്കുകളുടെയും പ്രീമിയം എത്ര രൂപ കൂടുമെന്ന് പറഞ്ഞിരുന്ന ഓപ്ഷൻ ഗ്രീക്സിലെ ഫാക്ടർ ഇതാണ് ഡെൽറ്റ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് ഡെൽറ്റയുടെ ഒരു ടേബിൾ പരിചയപ്പെടുത്താം ഈ ടേബിളിന്റെ പേരാണ് ഇമ്പാക്ട് ഓഫ് ഡെൽറ്റ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 സ്ട്രൈക്കുകൾക്കും ഇന്ത മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഈ 3 സ്ട്രൈക്കിലും നിഫ്റ്റി ഒരു 100 പോയിന്റ് കയറുമ്പോൾ അല്ലെങ്കിൽ 100 എക്സാമ്പിൾ പറഞ്ഞുള്ളൂ നിഫ്റ്റി ഒരു നിശ്ചിത പോയിന്റ് കയറുമ്പോൾ ഈ സ്ട്രൈക്കുകളിലേക്ക് പ്രീമിയം എത്ര പോയിന്റ് കൂടും എന്ന് കാണിച്ചിരുന്ന ടേബിൾ ശരിക്കും നമുക്ക് ഇന്ത മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി 3 കോളോട്ടാ മതി അതിന് പറയുന്ന 2 സാധനം കൂടി ആഡ് ചെയ്യേണ്ടത് ഡീപ്പ് ഇന്ത മണി ദാറ്റ് മീൻസ് ഇന്ത മണി ശരിക്കും ഇപ്പൊ നിഫ്റ്റി 17,000 ആണെങ്കിൽ ആ 17,000 വരെയുള്ള 16,950 16,900 ഒക്കെ ഇന്ത മണിയാണ് എന്നാൽ 15,000 എന്തായിരിക്കും ഒത്തിരി താഴേക്ക് ഒന്നും അല്ലെ 15,000 കഴിഞ്ഞ് 2,000 പോയിന്റ് നിഫ്റ്റി കയറിപ്പോയി സോ ആ 15,000 ഒരു ഡീപ്പ് ഇന്ത മണിയാണ് അതുപോലെ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി എന്തായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി ഇപ്പൊ 17,000 ഒരു 18,000 അല്ലെങ്കിൽ 19,000 എന്ന് പറഞ്ഞാൽ ഫാർ ഡീപ്പ് എന്നും പറയാം ഫാർ എന്നും പറയാം ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് എത്താൻ ചാൻസ് കുറവാണ് അപ്പം ഈ രണ്ടാൾക്കാരെയും കൂടി ഉൾപ്പെടുത്താം അറ്റ് ദ മണിക്ക് പിന്നെ ഫാറും ഡീപ്പ് ഒന്നും ഇല്ലല്ലോ ഒറ്റ പ്രൈസ് ഉള്ളൂ ഇപ്പൊ എന്താണ് വില അതാണ് അറ്റ് ദ മണി സോ ഈ 5 സ്ട്രൈക്കുകളിൽ ഡെൽറ്റയുടെ ഇമ്പാക്ട് എത്രയാണ് നോക്കാം ഇതിൽ ഫസ്റ്റ് വൺ കിടക്കുന്നത് ഡീപ്പ് ഇന്ത മണി ഡീപ് ഇന്ത മണിയെ സംബന്ധിച്ചിടത്തോളം കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും കണ്ടില്ലേ
8 to 1% മൂവ് ആണ് കോൾ ഓപ്ഷനിൽ തരാ. പുട്ട് ഓപ്ഷനിൽ -0.8 to 1%. ഇതാണ് കോളും പുട്ടും നമ്മൾ വ്യത്യാസം. കോൾ ഓപ്ഷനിൽ ഡെൽറ്റ പോസിറ്റീവും പുട്ട് ഓപ്ഷനിൽ ഡെൽറ്റ നെഗറ്റീവും ആയിരിക്കും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മുന്നോട്ട് പ്രീമിയത്തിന്റെ മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ്. തൽക്കാലം ഇത് മനസ്സിലാക്കുക. കോൾ ഓപ്ഷന്റെ കേസിൽ ഡെൽറ്റ പോസിറ്റീവും പുട്ട് ഓപ്ഷന്റെ കേസിൽ ഡെൽറ്റ നെഗറ്റീവാണ്. സോ ഡീപ് ഇൻ ദ മണി, ദാറ്റ് മീൻസ് നിഫ്റ്റി ഇപ്പോൾ 17,000 ആണ് നിൽക്കുന്നതെങ്കിൽ 15,000 2,000 പോയിന്റ് താഴെയൊക്കെ ഉള്ള ഡീപ് ഇൻ ദ മണിയെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ എത്ര വരെയാവാം? 0.8 to 1% വരെയാവാം. പുട്ട് ഓപ്ഷന്റെ ആണെങ്കിലോ -0.8 to 1% വരെയാവാം. ഇനി വെറും ഇന്ദമണിയുടെ കേസ് നോക്കാം. വെറും ഇന്ദമണിയെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ കോൾ ഓപ്ഷന് 0.6 to 1, പുട്ട് ഓപ്ഷന് -0.6 to 1. ദെൻ അഡ്ഡമണി, അഡ്ഡമണിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും 0.50 ആണ് അഡ്ഡമണിയെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഒരു ഒരു ബഫർ ഇട്ട് കഴിഞ്ഞാൽ 0.45 to 0.55, ഒരു 10 പോയിന്റിനിടയിലായിരിക്കും അഡ്ഡമണി സ്ട്രൈക്കുകളുടെ ഡെൽറ്റ. അത് തന്നെ പുട്ട് ഓപ്ഷൻ സംബന്ധിച്ചിടത്തോളം -0.45 to -0.55. കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡമണി എന്ന് പറഞ്ഞാൽ കൃത്യം സ്ട്രൈക്ക് കിട്ടില്ല. നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ഒരു 50 പോയിന്റിലാണ് സ്ട്രൈക്ക് മാറുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ കേസ് എന്താന്ന് പറഞ്ഞു, നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് 16,352 ആണ്. ശരിക്കും 16,350 ആണ് അഡ്ഡമണി, ഒരു 2 പോയിന്റ് മാറി ഒന്നുമല്ലോ. അതുകൊണ്ടാണ് അഡ്ഡമണികൾ ഡെൽറ്റയ്ക്ക് ഒരു ചെറിയ ബഫർ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലാറ്റ്ലി എന്ത് പറയാം, 50.50 ആണ് അഡ്ഡമണികൾ ഡെൽറ്റ എന്ന് പറയാം. സോ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺലി പറയാം അഡ്ഡമണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ 0.45 to 0.55. ദെൻ അടുത്തത് ഔട്ട് ഓഫ് ദ മണി. ഔട്ട് ഓഫ് ദ മണി സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.45 to 0.3%. തിരിച്ചും പറയാം 0.3 to 0.45 എന്ന് പറയാം, പക്ഷെ താഴേക്ക്, അപ്പോൾ ഒരു ഇന്ദമണിയിൽ നിന്ന് താഴേക്ക് ഒന്നുമില്ല ഓപ്ഷൻ ചെയ്തിലേക്ക്. അതുകൊണ്ട് തന്നെ 0.45 to 0.3 വരെയാണ് കോൾ ഓപ്ഷനിൽ. പുട്ട് ഓപ്ഷൻ സംബന്ധിച്ച് -0.45 to -0.3%. ഇനി ലാസ്റ്റ് വൺ, ഫാർ ഔട്ട് ഓഫ് ദ മണി എന്നോ ഡീപ് ഔട്ട് ഓഫ് ദ മണി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഫാർ ഔട്ട് ഓഫ് ദ മണി, ദാറ്റ് മീൻസ് നിഫ്റ്റി 17,000 നിൽക്കുമ്പോൾ 19,000 20,000 എന്നൊക്കെ പറഞ്ഞ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.3 to 0% ആണ്. മറ്റോടത്ത് ആസ് യൂഷ്വൽ -0.3 to 0%. ഇതാണ് ഈ 5 സ്ട്രൈക്കുകളിൽ ഉള്ള ഡെൽറ്റ. നിങ്ങൾക്ക് ഈ പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം, വളരെ വാല്യൂബിൾ ഒരു സാധനമാണ്. ഡെൽറ്റയിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈവ് ട്രേഡിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത് പ്രാക്ടിക്കലി നിഫ്റ്റിയുടെ പ്രീമിയത്തിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. സേ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ സ്പോട്ടിന്റെ വില, നിഫ്റ്റി സ്പോട്ട് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17,000 ആണെന്ന് വിചാരിക്കും. 17,000 ഫോർ റൗണ്ട് ഫിയർ, അപ്പൊ 16,352 ആണ്. എങ്കിലും പഠിക്കാൻ വേണ്ടി 17,000 ആണ് നിഫ്റ്റിയുടെ സ്പോട്ട് എന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡ്ഡമണിയുടെ കേസ് നോക്കാം. ഇതിനൊരു അഡ്ഡമണിയുടെ കോൾ ഓപ്ഷൻ നമ്മൾ മേടിക്കാനോ, അപ്പൊ ഏതായിരിക്കും അത്? നിഫ്റ്റി 17,000 CE ആ കോൾ ഓപ്ഷൻ ആണ് നമ്മൾ മേടിക്കുന്നത്. അതിന്റെ ഇപ്പോഴത്തെ പ്രീമിയം ഒരു 200 രൂപയാണെന്ന് വിചാരിക്കും. 200 രൂപീസ് ആണ് ഈ സാധനത്തിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രീമിയം. ഓക്കെ, ദെൻ ഈ നിഫ്റ്റി ഈ 17,000 ചെയ്യുന്ന ഒരു 100 പോയിന്റ് കൂടി, 17,100 നിഫ്റ്റി ഒരു 100 പോയിന്റ് കൂടി. അപ്പൊ നമ്മുടെ പ്രീമിയം എത്ര രൂപ കൂടും എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നമ്മൾ പഠിച്ചു അഡ്ഡമണിയുടെ ഡെൽറ്റ എത്രയാണ്, 0.5 ആന്ന് പറഞ്ഞു. 0.45 to 0.55, ഇതിപ്പോ കറക്റ്റ് 17,000 ആയതുകൊണ്ട് കൃത്യം 0.5 ആണ് കൂട്ട്. ഒരു 0.5 ആണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ് ഡെൽറ്റ. സോ പ്രീമിയം എത്ര കൂടുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ എത്ര നിഫ്റ്റി പോയിന്റ് കൂടിയോ അതിനെ ഡെൽറ്റ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 100 പോയിന്റാ കൂടിയെങ്കിൽ 100 × 0.5, അഡ്ഡമണിയുടെ ഡെൽറ്റയാണ് പറയുന്നത്. 0.5 എത്രയാണ്? 50 റുപ്പീസ് ആണ് ഈ പ്രീമിയം കൂടുള്ളൂ. അപ്പൊ എത്രയാവും അത്? 200 രൂപയുള്ള പ്രീമിയം എത്രയിലേക്ക് പോകും? 250 രൂപയിലേക്ക് പോകും. നമുക്ക് 50 രൂപ ലാഭം. വെരി സിമ്പിൾ, ഇത്ര റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നേരെ നിഫ്റ്റി അണ്ടർലൈങ് അസറ്റ് എത്ര പോയിന്റ് കയറുന്നോ ഇൻറ്റു ഡെൽറ്റയുടെ വാല്യൂ. ഡെസിമലിലാണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ. ഡെൽറ്റയുടെ വാല്യൂ 3 രീതിയിൽ കിട്ടും കേട്ടോ. പെർസെന്റേജ് കിട്ടും, ഫ്രാക്ഷൻസിൽ കിട്ടും, പിന്നെ റുപ്പീസിൽ കിട്ടും. ഐ മീൻ ഫിക്സഡ് പോയിന്റ് കിട്ടും. എങ്ങനെ വന്നാലും ഈ രീതിയിൽ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. തൽക്കാലം ഡെസിമലിലെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം, ബിക്കോസ് ഇൻറ്റു പ്രീമിയം എത്ര കൂടിയെന്ന് ഗുണിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ അഡ്ഡമണിയിലെ ഒരു കോൾ ഓപ്ഷന് ഡെൽറ്റ 0.5 ആണ്. അതുകൊണ്ട് തന്നെ 100 പോയിന്റ് നിഫ്റ്റി മുന്നോട്ട് പോയാൽ ഇൻറ്റു 0.5 50 പോയിന്റ് ആണ് പ്രീമിയം കൂടുള്ളൂ. 200 ആണെങ്കിൽ 250 പോകും, 50 രൂപീസ് ലാഭം കിട്ടും. വെരി സിമ്പിൾ. ഇനി ഇതൊരു പുട്ട് ഓപ്ഷന്റെ കേസിലാണെങ്കിലോ, പുട്ട് ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു, ഡെൽറ്റ പുട്ട് ഓപ്ഷൻ ഡെൽറ്റ മൈനസ് ആണ്, -0.5 ആണ് ഇൻറ്റു 100. നമ്മൾ ഒരു പുട്ട് ഓപ്ഷനാണ് മേടിച്ചിരിക്കുന്നത്. എപ്പോ ആലോചിക്കണം, മാർക്കറ്റ് മുകളിലേക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ ആണ്, നിഫ്റ്റി 100 പോയിന്റ് മുകളിലേക്ക് പോയി. അപ്പോ എന്റെ അഡ്ഡമണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷന് -0.5 × 100 വിച്ച് ഈസ് ഈക്വൽ ടു -50 rupees. ആ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം 50 രൂപ കുറയാണ് ചെയ്യാം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ. ഇപ്പൊ മനസ്സിലായാലും എന്തുകൊണ്ടാണ് പുട്ട് ഓപ്ഷനിൽ മൈനസിൽ കൊടുത്തതെന്നുള്ളത്. സോ ഇങ്ങനെയാണ് പുട്ട് ഓപ്ഷനിൽ ഡെൽറ്റ മൈനസും കോൾ ഓപ്ഷനിൽ പോസിറ്റീവും. അഡ്ഡമണിയിലുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടിന്റെ. ഈ ഒരു രീതി തന്നെയാണ് ഔട്ട് ഓഫ് ദ മണിയും ഇന്ദമണിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആകെ 2 കാര്യം ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പഠിപ്പിച്ച ടേബിൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഓപ്ഷൻ ചെയിനിലേക്ക് പോവാ, ആ പ്രീമിയം ഇപ്പോഴത്തെ പ്രീമിയം നോക്കുക. നിഫ്റ്റി ഓരോ പോയിന്റ് കയറുമ്പോഴും 100 അല്ല 200 അല്ല എത്ര വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര പോയിന്റ് നിഫ്റ്റിയെ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കുക. അതിന് അതിന്റെ ഡെൽറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് സാധനം കിട്ടും.
സോ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ ടു സീറോ, സീറോ ടു മൈനസ് വൺ, ഇതാണ് ഡെൽറ്റ. ഇതിൽ സീറോ ടു മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റയാണ്, സീറോ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൾ ഓപ്ഷന്റെ ഡെൽറ്റയാണ്. സിമ്പിൾ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വൺ ആണ്, മാക്സിമം വൺ ആണ്. അത് ഏതിനായിരിക്കും? ഡീപ് ഇൻ ദ മണി. ഡീപ് ഇൻ ദ മണിയുടെ ഡെൽറ്റ വൺ ആയിരിക്കും. സംശയമുണ്ടോ? ടെസ്റ്റ് ചെയ്യാം. അതിനും ഇവിടെ അടുത്ത് വഴിയുണ്ട്. ഈ ഡെൽറ്റ ലൈവ് ആയിട്ട് പറഞ്ഞിരുന്ന ഒത്തിരി സൈറ്റുകളുണ്ട്, സെൻസിബിൾ, ഒബ്സ്ട്രാ എന്നൊക്കെ പോലുള്ള സൈറ്റുകളുണ്ട്. ഇതിൽ ഞാൻ എടുക്കാതെ ഒബ്സ്ട്രയാണ് ഏറ്റവും കൂടുതൽ എടുക്കാതെ. ജസ്റ്റ് ഗൂഗിളിൽ ഒബ്സ്ട്രാന്ന് അടിച്ചാൽ മതി. ഈ സൈറ്റ് ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പേയ്മെന്റ് ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. ദെൻ ഇതാണ് ആ സൈറ്റ്. കയറുമ്പോൾ തന്നെ ഈ പേജിലേക്ക് വരാം. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് നോക്കുക. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒബ്സ്ട്രാ വേറെയും കുറയും ആവശ്യമുള്ളൊരു സാധനമാണ്. സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. ഹെഡ്ജ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സൈറ്റാണ് ഒബ്സ്ട്രാ. ഓക്കെ, ഒബ്സ്ട്രയിൽ പോകുന്നു. ഫസ്റ്റ് തന്നെ നിഫ്റ്റിയാണ് കിടക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ ഉണ്ട്. നിഫ്റ്റി കൊടുക്കുന്നു. ഇതിന്റെ ഫ്യൂച്ചർ മാറ്റി എന്ത് കൊടുക്കുന്നു? ഓപ്ഷൻ കൊടുക്കുന്നു. എക്സ്പയറി മാറ്റി ഇന്നത്തെ എക്സ്പയറി, അടുത്ത എക്സ്പയറി 2 ജൂൺ ആണ്, ആ എക്സ്പയറി കൊടുക്കുന്നു. ദെൻ സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ഡമണിയുടെ കേസ് പറഞ്ഞു. നിഫ്റ്റി ലൈവ് കേസ് തന്നെ നോക്കാം. നിഫ്റ്റിയുടെ ലൈവിൽ അഡ്ഡമണി 16,350. ഓക്കെ, അപ്പൊ സ്ട്രൈക്ക് ഏതാണ്? 16,350 ആണ് അഡ്ഡമണിയിലെ സ്ട്രൈക്ക്. ഇവിടെ വന്നു, അതിന്റെ കോൾ ഓപ്ഷൻ ആണ്. ഇവിടെ ബൈ ആണ്, സെല്ലല്ല, ബൈയുടെ പോസിറ്റീവില പറയണെന്ന് പറഞ്ഞു. ഒരു ലോട്ട് ആഡ് പൊസിഷൻ, യെസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം താഴെ വന്നു, ഇതാണ് അതിന്റെ പേ ഓഫ് സ്റ്റാർട്ടൊക്കെ വന്നു. ഇതില് അതിന്റെ പ്രീമിയം എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പ്രീമിയം 151, സെയിം ആയിരിക്കും. ദെൻ ഇതിന്റെ ഡെൽറ്റ നമുക്ക് നോക്കാം. ഇതിന്റെ ഡെൽറ്റ നോക്കാനായിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് ആ പേ ഓഫ് സ്റ്റാർട്ട് ഒക്കെ ഉള്ളതിന് തന്നെ ഇവിടെ ഗ്രീക്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഓപ്ഷൻ ഗ്രീക്സ്. ആ ഇതാണ് ഓപ്ഷൻ ഗ്രീക്സ്. ഇതിൽ ദേ കിടക്കുന്നു നമ്മുടെ ആള് ഡെൽറ്റ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയി നോക്കി. ഏകദേശം 50%, 51.6. ഈ ഒരു ചെറിയ വ്യത്യാസം വന്ന എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാക്ട്ലി ഉള്ള ഫിഗർ അല്ല, എക്സാക്ട്ലി ആ സ്ട്രൈക്ക് അല്ല, വിലയിൽ ഒരു 2 രൂപ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് വ്യത്യാസം വന്നത്. കറക്റ്റ് 16,350 അവസാനിച്ചെങ്കിൽ ഇത് കൃത്യം 50 തന്നെയായിരിക്കും, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ റുപ്പീസിലാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് എന്ത് മനസ്സിലാക്കണം, 100 പോയിന്റ് നിഫ്റ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രൈക്കിന്റെ പ്രീമിയം 50 രൂപയാണ് കൂടുള്ളൂ. ഇത് നമുക്ക് ഡെസിമലിലേക്ക് ഇങ്ങനെ മാറ്റാം. ഡെസിമലിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമലിൽ ഒന്ന് കണ്ടോ, 0.51. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 0.51 × 100 മുന്നോട്ട് പോയാൽ, 100 പോയിന്റ് മുന്നോട്ട് പോയാൽ 51 രൂപ കൃത്യമായിട്ട് സാധനം കിട്ടും. ഈ കണക്ക് പ്രകാരം 51 രൂപയാണ് നമ്മളുടെ പ്രീമിയം കൂടുക. ഇപ്പൊ എത്രയാണ് ഇപ്പോഴത്തെ പ്രൈസ്? 151 ആണ്. ഒരു 50 രൂപയും കൂടും. നിഫ്റ്റി 100 പോയിന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് 200 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും. നെറ്റ് ലാഭം 50 രൂപ. നമുക്ക് ലാഭം കിട്ടാൻ പറ്റും. സംഭവം ഒന്ന് സിമ്പിൾ ആണല്ലേ, ക്ലിയർ ആയി. ഇനി നമുക്ക് ഇന്ദമണിയുടെ എല്ലാം നോക്കാം. നമുക്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ചെയ്തി പോയിട്ട് ഇന്ദമണിയും എല്ലാം ടെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി നോക്കാം. 17,000 ഔട്ട് ഓഫ് ദ മണി, യെസ്. ഓപ്ഷനിൽ പോകുന്നു, ഈ സാധനം മോഡിഫൈ ചെയ്യുക, ഇത് മാറ്റി 17,000 കൊടുക്കുന്നു. 17,000 കോൾ ഓപ്ഷൻ മോഡിഫൈ ചെയ്തു, യെസ്. അവിടെ ഡെൽറ്റ നോക്കി, അത് മോഡിഫൈ ചെയ്തപ്പോൾ ഡെൽറ്റ വെറും 3.5. അപ്പൊ നിഫ്റ്റിയുടെ 17,000 കോൾ ഓപ്ഷൻ മേടിച്ച ഒരാള് നിഫ്റ്റി 100 രൂപ കയറിയാൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഡെസിമലിൽ നോക്കി കഴിഞ്ഞാൽ 0.035 ആണ്. അപ്പോ 0.035 × 100, 3.50 രൂപ. അതായത് നിഫ്റ്റി 16,350 എന്ന് പറഞ്ഞ പ്രൈസിൽ നിൽക്കുന്ന സമയത്ത് 17,000 കോൾ ഓപ്ഷൻ മേടിച്ച ഒരാൾക്ക് നിഫ്റ്റി ഇവിടെ നിന്ന് 100 പോയിന്റ് കയറിപ്പോയാൽ പോലും അവന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയേ, വെറും 3.50 രൂപ. ഇപ്പൊ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? അതായത് എനിക്ക് ബിഗിനേഴ്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ് ഗ്രൂപ്പിൽ വന്നിട്ട്, സാർ ഇന്ന് ഞാൻ എടുത്തൊരു ഔട്ട് ഓഫ് ദ മണി, എന്റെ കയ്യിൽ അത്രയും കാശ് ഉണ്ടാകുന്നില്ല, 5,000 രൂപ ഉണ്ടാകുന്നുള്ളൂ, ഞാനൊരു ഔട്ട് ഓഫ് ദ മണിയുടെ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ എടുത്തത്. പക്ഷെ നിഫ്റ്റി 100 പോയിന്റ് കയറിയിട്ടും എന്റെ പ്രീമിയം കൂടിയില്ല. കാരണം കിട്ടിയോ, ഒത്തിരി ഔട്ട് ഓഫ് ദ മണി എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ വളരെ കുറവായിരിക്കും, 0 വരെ ആവാം. ഇപ്പൊ നമ്മൾ 17,000 കാര്യം പറഞ്ഞത്, 19,000 കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ 0 ആയിരിക്കും. ലൈവ് തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന്, സംശയം വേണ്ട, നമുക്ക് ലൈവ് ടെസ്റ്റ് ചെയ്യാം. 17,000 മാറ്റി 19,000 എടുത്തു. നിഫ്റ്റി 19,000 കോൾ ഓപ്ഷൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡെൽറ്റ നോക്കി, 0.002 തീരാറായി. അപ്പൊ എത്ര വരും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.002 × 100, 2 പൈസയാണ് ഉടനെ, വെറും 2 പൈസ. ഇൻഇഫക്ട് എന്ന് പറഞ്ഞാൽ 0, 1 രൂപ പോലും കൂടിയുള്ള അർത്ഥം. ഇപ്പൊ പറഞ്ഞ ടേബിളിന്റെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയില്ലേ? ഇന്ദമണിയോട് നോക്കാം, എന്തായാലും ഇത്രയും നേരം വീഡിയോ പറഞ്ഞതല്ലേ. ഇന്ദമണിയോട് നോക്കാം, 15,000 അല്ലെങ്കിൽ 15,000 or 14,000 നോക്കാം. മോഡിഫൈ ചെയ്യുന്നു, ഈ സ്ട്രൈക്ക് മാറ്റി 15,000 കോൾ ഓപ്ഷൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, യെസ്. അവിടെ നോക്കിയാൽ നമ്മുടെ ഡെൽറ്റ, ഡെൽറ്റ 100, അതായത് ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 1, ഡെൽറ്റ 1. ഇപ്പൊ പറഞ്ഞത് ശരിയായില്ലേ? ഡീപ് ഇൻ ദ മണിയുടെ ഡെൽറ്റ എത്രയാവും? 0.821, മാക്സിമം 1. ഇത് ഇതിന്റെ മുകളിൽ 15,000 14, 13, 12 ഒക്കെ വന്നാലും ഡെൽറ്റ എത്രയായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ 15,000 കോൾ ഓപ്ഷൻ മേടിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിഫ്റ്റി 100 പോയിന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം 100 പോയിന്റ് കൂടും. അതായത് 15,000 പ്രീമിയം എത്രയാണ്? 15,000 പ്രീമിയം നോക്കി, അതും അതനുസരിച്ച് കൂടുതലാണ്, 1,339 പ്രീമിയം വ്യത്യാസം ഉണ്ടോ? അതൊരു കാര്യമാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. പ്രീമിയം കൂടുതലാണ്, പക്ഷേ എന്താണ്, 1 രൂപ പോലും മിസ്സിംഗ് ഇല്ല.
ഈ പറഞ്ഞ സാധനം 1300 കൊടുത്താൽ അത് വർത്താണ്. കാരണം നിഫ്റ്റി നിങ്ങളുടെ വ്യൂ അനുസരിച്ച് ബുള്ളിഷ് ആയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഫുൾ എമൗണ്ട് 100 പോയിന്റ് കൂടിയാൽ 100 പോയിന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ചോദിച്ചത് ഉത്തരം കിട്ടിയില്ലേ? നിഫ്റ്റി മുന്നോട്ട് പോയിട്ടും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുന്നോട്ട് പോയിട്ടും നിങ്ങളുടെ പ്രീമിയം കൂടിയില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റയാണ് അവിടെ കിടന്ന് കളിച്ചിരിക്കുന്ന ആള്. ഇപ്പോൾ ആ ടേബിളിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഡീപ്പ് ഇൻ ദ മണി എടുക്കുള്ളൂ അല്ലേ? എവിടെയെങ്കിലും കാശുണ്ടാക്കി ഡീപ്പ് ഇൻ ദ മണി മേടിച്ചാൽ പോരെന്ന്? പോരാ, അവിടെ നിങ്ങൾ റിട്ടേൺ ഓൺ പെർസെൻറ്റേജ് നോക്കണം. നമ്മളുടെ റിട്ടേൺ ഓൺ പെർസെൻറ്റേജ് ഇപ്പോൾ താഴേക്ക് പോയി 17,000 കോൾ ഓപ്ഷൻ, 17,000 കോൾ ഓപ്ഷന് എത്ര പ്രീമിയം ഉണ്ട്? വെറും 4 രൂപയാണ് അതിന്റെ പ്രീമിയം ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ അതിന്റെ ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. അതായത് 17,000 കോൾ ഓപ്ഷന്റെ വില എത്രയാണെന്ന് പറഞ്ഞു? 4 രൂപയാണ് ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ പറയുന്നു അതിന്റെ ഡെൽറ്റ എത്രയാണെന്ന് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. 17,000 ഡെൽറ്റ മോഡിഫൈ ചെയ്യുന്നു, 17,000 ആക്കുന്നു, 17,000 ഡെൽറ്റ 3 രൂപ 51 വരും. അതായത് 3 രൂപ 3 ആണ്. ഡെസിമലിലേക്ക് നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും കിട്ടുക. ഡെസിമലിൽ 0.3 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 രൂപ 51 പൈസ. 100 പോയിന്റ് നിഫ്റ്റി കൂടിയാൽ ഡെൽറ്റ 0.03 ആണെന്ന് പറഞ്ഞു. വിച്ച് ഈസ് എത്രയാണ്? 3 രൂപയാണ് ഡെൽറ്റ കൂടാന്ന് പറഞ്ഞു. അതായത് നിഫ്റ്റി 100 പോയിന്റ് കൂടുമ്പോൾ ഡെൽറ്റ 3 രൂപ കൂടും. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് അഗെയിൻസ്റ്റ് ആ റിട്ടേൺ നോക്കി, നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെരി ഫ്യൂ എമൗണ്ട്. 4 രൂപ നിഫ്റ്റി 100 കഴിയുമ്പം 4, 3, 7 രൂപയായി എന്ന് പറഞ്ഞാൽ ഏകദേശം 100% റിട്ടേൺ ആണ് അല്ലെ? ഇതാണ് ലോവർ പ്രീമിയം ഓപ്ഷന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയം വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയമാണ് സെല്ലറിന് കൊടുക്കുന്നത്. വെറും 4 രൂപയെ കൊടുക്കുന്നുള്ളൂ. നിഫ്റ്റിന്ന് വെറുതെ 100 പോയിന്റ് കൂടിയാൽ 4, 8 ആയി. അപ്പൊ 1 ലക്ഷം ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത ആളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കി, 1 ലക്ഷം രൂപയ്ക്ക് ഔട്ട് ഓഫ് ദ മണിയിലുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്തു. നിഫ്റ്റി 100 പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഇവിടെ 100 ഒന്നും കൂട്ടണ്ട, ആ 1 ലക്ഷം 2 ലക്ഷവും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഹീറോ സീറോ ട്രേഡുകൾക്ക് വ്യാഴാഴ്ച എക്സ്പയറിയിൽ ഈ ഡെൽറ്റയുടെ അല്ലെങ്കിൽ ഈ ലോ ഔട്ട് ഓഫ് ദ മണിയുടെ ഈ ഒരു ബിഹേവിയർ ആണ് നമ്മൾ ഹീറോ സീറോ ആയിട്ട് എപ്പോഴും എടുക്കാറുള്ളത്. നിങ്ങൾ പണ്ടുണ്ടാവുന്നതായിരിക്കുന്നു കണ്ടല്ലെങ്കിൽ പഴയ നമ്മുടെ എക്സ്പയറി ഡേ സ്പെഷ്യൽ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നു, ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും എക്സ്പയറിയിൽ ഈ പറയുന്ന മൂവ്മെന്റുകൾ നടക്കേണ്ടതെന്നുള്ളത്. ഇഷ്ടം പോലെ നമ്മൾ 10 രൂപയ്ക്ക് എടുത്തിട്ട് 100 രൂപയ്ക്ക് കൊടുക്കുന്നു. 20 രൂപയുടെ ബാങ്ക് നിഫ്റ്റി 200 രൂപയായ കഥകളും അതുവഴി 10-20 ലക്ഷം ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കഥകളൊക്കെ ഓൾറെഡി ലൈവ് ട്രേഡിംഗിൽ ചെയ്തത് ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇമ്പാക്ട് ആണ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള സാധനങ്ങൾ മേടിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. അപ്പം സേഫ്ലി ഒരു ഈ പറയുന്ന എക്സ്പയറി ദിവസം അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻ ദ മണി എടുക്കുക അല്ലെങ്കിൽ അറ്റ് ദ മണി എടുക്കുക. എന്നാലാണ് അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ഇത് കിട്ടുള്ളൂ. നിഫ്റ്റി 100 പോയിന്റ് കയറുമ്പോൾ അറ്റ് ദ മണിയോ ഇൻ ദ മണിയോ മുകളിലേക്കുള്ള ഡീപ്പ് ഇൻ ദ മണി ഒന്നും വേണ്ട, അറ്റ് ദ മണിയോ സാധാ ഇൻ ദ മണിയോ എടുത്താൽ തന്നെയും നമുക്കൊരു 0.5-0.8% വരെ മൂവ്മെന്റ് കിട്ടും. ഇപ്പോ എന്റെ ഗ്രൂപ്പിലുള്ള എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള കുറേയും ആൾക്കാരുടെ ഒരു സംശയത്തിന് മറുപടി കിട്ടി. അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിഫ്റ്റി 17,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ മേടിക്കാം, ഇത്ര രൂപയ്ക്ക് മേടിക്കാം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ ലൈവ് എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്ത് ഒരു ചാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുകയാണല്ലോ, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ഇവിടെ തൊട്ട് മുമ്പ് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ മേടിക്കാം. ഏത് മേടിക്കണം? അറ്റ് ദ മണി. അപ്പോൾ ഏകദേശം 16,350 കേസ് തന്നെ നോക്കാം. 16,350 കോൾ ഓപ്ഷൻ ഒരു 180 രൂപയ്ക്ക് മേടിച്ചോളാൻ നിങ്ങൾ പറയുന്നത് നിഫ്റ്റി 16,344 ഈ കഴിയുന്ന ലെവല് ബ്രേക്ക് ചെയ്താൽ ഈ പുട്ട് ഓപ്ഷൻ മേടിക്കണമെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പ്രൈസിൽ നിന്ന് ഇത് എത്ര രൂപ കയറണം എന്ന് നോക്കാം. അതിന്റെ 50% അറ്റ് ദ മണി ആണെങ്കിൽ 50% കൂട്ടിയിട്ട് നമുക്ക് എൻട്രി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ പ്രീമിയത്തിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ആ പ്രൈസ് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ഉപകാരമുള്ളതെന്ന് മനസ്സിലായില്ലേ? വെറുതെ പഠിപ്പിച്ചതല്ലാന്ന് മനസ്സിലായില്ലേ? ഈ ഒരു കാര്യമാണ് ഡെൽറ്റ. ഇത് നമ്മളെക്കാളും ഉപകാരം ഹെഡ്ജ് ചെയ്യുന്നവർക്കാണ്. ഹെഡ്ജിങ്ങിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ എത്ര പുതിയ കോൺട്രാക്ടുകൾ ആഡ് ചെയ്യണം, എത്ര പുതിയ ക്വാണ്ടിറ്റി എടുക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡെൽറ്റ വെച്ചുള്ള മൂവ്മെന്റ് കിട്ടണം. എന്നാലുള്ള പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പേടിക്കണ്ട, ഹെഡ്ജിങ് ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ പുതിയ സീരീസ് ഈ പറയുന്ന ഓപ്ഷൻ സീരീസ് ഒക്കെ ഒരു സ്ഥലത്തെത്തിയിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹെഡ്ജിങ് സീരീസ് തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഡെൽറ്റയുടെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ലൈവ് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് ഡെൽറ്റേനെ പറ്റി പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു കാര്യം പറയാണ്ട്, ഇനി നാളത്തെ കേസ് നോക്കാം. നിങ്ങളിപ്പോ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന തൊട്ട് മുമ്പ്, അതായത് 3:29 3:30 തൊട്ട് മുമ്പ് അപ്പോഴത്തെ അഡ്ഡമണിയിലുള്ള ഒരു സ്ട്രൈക്ക് മേടിച്ചു. കോൾ ഓപ്ഷൻ ട്ടോ, കോൾ ഓപ്ഷൻ അഡ്ഡമണിയിലുള്ള സ്ട്രൈക്ക് മേടിച്ചു. നാളെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയത് ഗ്യാപ്പ് അപ്പിലാണ്. കോൾ ഓപ്ഷൻ ആണ് മേടിച്ചേ, 100 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അപ്പൊ നമ്മൾക്ക് ഡെൽറ്റ എന്താ പറഞ്ഞേ? 0.5. കൃത്യം അഡ്ഡമണി ആണെങ്കിൽ 0.5 കൂടും, 50 പോയിന്റ് നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഡെൽറ്റ പറഞ്ഞിരുന്നത്. 50 പോയിന്റ് കിട്ടുമോ? കിട്ടില്ല. 40 പോയിന്റോ അല്ലെങ്കിൽ 40-45 അതിനിടയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഡെൽറ്റയ്ക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളല്ലേ മനസ്സിൽ പറഞ്ഞ ഡെൽറ്റ 0.5 ആണ് ഇപ്പോൾ നേരത്തെ കാൽക്കുലേഷൻ ഒക്കെ ബോർഡിലൊക്കെ എഴുതി കാണിച്ചു തന്നതല്ലേ? അവിടെയാണ് ഒരു ഇമ്പാക്ട് ഉള്ളത്. ഓപ്ഷൻ ഗ്രീക്സിലെ ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ ഡെൽറ്റ. ഇനി ഉണ്ട് അവിടെ 4 വില്ലന്മാര്, വിഗ,
തീറ്റ ഗാമ ഇപ്പൊ പുതിയ ആളോടും ജോയിൻ ചെയ്തിട്ടുണ്ട്, റോ എന്ന് പറഞ്ഞ ചേട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടന്മാരും കൂടി വിചാരിക്കണം പ്രീമിയം മൂവ് ചെയ്യണമെങ്കിൽ. സോ ഓപ്ഷൻ ഗ്രീക്സിൽ ഡെൽറ്റ വൺ ഓഫ് ദി ഫാക്ടർ ആണ് പ്രീമിയത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത്. ഇതുപോലെ നെക്സ്റ്റ് ഡേ ഒക്കെ കാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയാലും നിങ്ങളുടെ ഡെൽറ്റയുടെ മാത്രം കാൽക്കുലേഷനിൽ ഇത് നടക്കില്ല. ആ കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമ്മൾ തീറ്റയും വീഗയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ പഠിക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഡെൽറ്റ കൊണ്ട് സന്തോഷപ്പെടാം. സോ എല്ലാവർക്കും ഡെൽറ്റ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും എനിക്കറിയാം. വലിയ ലെങ്ത് ആയി പോയി, താഴെ പല വീഡിയോസിലും കമന്റ് കാണാറുണ്ട് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാനെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചുരുക്കി പറയുന്ന ഒത്തിരി യൂട്യൂബർമാരുടെയൊക്കെ നല്ല വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്, അത് കാണാം. നമ്മളിതൊന്നും മനസ്സിലാവാത്ത തീരെ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ ക്ലയൻസിനെ ഒരു ക്ലാസ് റൂമിൽ എഴുതി പഠിപ്പിക്കുന്നതിന് പകരമാണ് ഈ യൂട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറ്റൂ, ക്ഷമയില്ലാത്തവർ ക്ഷമിക്കാം. സോ എല്ലാവർക്കും ഓപ്ഷൻ ഗ്രീക്സിലെ ഡെൽറ്റ ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം. താങ്ക് യു.